ഇപ്പോൾ ഈ കേരളയിൽ പഠനം നടത്തിയ ഏജൻസിയുടെ പ്രതിനിധി സാജു ഇട്ടി, അതോടൊപ്പം തന്നെ ശ്രീധർ രാധാകൃഷ്ണനും നമുക്കിപ്പം ചേരുകയാണ്. ആദ്യം സാജു ഇട്ടിയിലേക്ക്. ശ്രീ സാജു ഇട്ടി, ഈ കേരളയിൽ പഠനവുമായി ബന്ധപ്പെട്ട, സാമൂഹിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ട ഈ നൽകിയിരിക്കുന്ന സമയപരിധി അവസാനിച്ചോ? ഈ പഠനം ഇപ്പോൾ നടക്കുന്നുണ്ടോ? നമ്മളുടെ കേരളത്തിന്റെ സാമൂഹ്യ ആഘാത പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയപരിധി, അതായത് 6 മാസം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതായത് ജൂലൈ മാസത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. ജൂൺ അവസാനം ജൂലൈ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും. അപ്പം അത് 6 മാസത്തിൽ കൂടുതൽ നമുക്ക് ഈ സാമൂഹ്യ പ്രത്യാഘാത പഠനത്തിന്റെ നിയമപ്രകാരം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഗവൺമെന്റ് അതിനകത്ത് ഒരു ഡിസിഷൻ എടുത്താലേ നമുക്ക് പഠനത്തെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനോടകം നിങ്ങൾക്ക്, നിങ്ങൾ എവിടെ എത്തി? അതായത് പഠനം ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലേ? ഇല്ല, നമ്മള് കേരള വോളണ്ടറി സർവീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏൽപ്പിച്ചിരുന്ന 5 ജില്ലകളാണ്. 1 കാസർഗോഡാണ്. കാസർഗോഡ് 85% നമ്മള് ഡേറ്റ കളക്ഷൻ, അതായത് ഫീൽഡ് ലെവൽ ഡേറ്റ കളക്ഷൻ നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. 85 അത് 100% കൂടുതൽ, അതായത് 90% നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂരില് നമുക്ക് 55%, കൊല്ലത്തൊരു 40%, തിരുവനന്തപുരത്ത് 15% പഠനം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂര് നമുക്ക് പഠനം തുടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം ബൗണ്ടറി സ്റ്റോണുകൾ തൃശ്ശൂര് പ്ലേസ് ചെയ്യപ്പെടാഞ്ഞത് കൊണ്ടാണ് തൃശ്ശൂര് നമ്മൾ പഠനം തുടങ്ങാൻ. ഓക്കെ, ഈ പഠനവുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ജൂണിൽ ഇതിന് സമയം കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സർക്കാർ ഇതിന്റെ തുടർ പഠനത്തിലേക്കുള്ള ഒരു നടപടികളിലേക്ക് കടക്കാത്തത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? സർക്കാർ എനിക്ക് തോന്നുന്നത് തുടർ നടപടികൾ എടുക്കുന്നതായിട്ടാണ്. ഞങ്ങളോട് എല്ലാ ജില്ലകളിലും ഞങ്ങൾ ചെയ്ത വർക്കിന്റെ സ്റ്റാറ്റസും അതിന്റെ പ്രോഗ്രസും സർക്കാർ ഞങ്ങളോട് ചോദിച്ചിരുന്നു. സർക്കാരല്ല, തഹസിൽദാർ ഓഫീസുകളിൽ നിന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ചോദിച്ചിരുന്നു. ഞങ്ങളത് കൊടുത്തിരുന്നു. അവര് എനിക്ക് തോന്നുന്നത് പഠനത്തിന്റെ തുടർ നടപടികൾ അതിനുള്ള പ്രോസസ്സ് നടത്തുന്നതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഈ കേന്ദ്രാനുമതി ലഭിക്കാത്ത ചില വിഷയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് യഥാർത്ഥത്തിൽ സാമൂഹ്യ പഠനത്തെ, സാമൂഹ്യ പ്രത്യാഘാത പഠനത്തിന് വേണ്ടി ഒരു പദ്ധതി സമർപ്പിച്ചിരുന്നു. ആ സമർപ്പിച്ച് ആ പദ്ധതി പൂർത്തീകരിക്കുക. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാങ്കേതിക അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ ഗവൺമെന്റ് SIA ഒരു നോട്ടിഫിക്കേഷൻ തന്നാൽ ആ SIA പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം. കാരണം സാമൂഹ്യ പ്രത്യാഘാത പഠനത്തിന് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത്. ആ സ്റ്റേറ്റ് ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന നോട്ടിഫിക്കേഷനും കേന്ദ്ര അനുമതിയും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, മറിച്ച് ഗവൺമെന്റ് ആണ് ആ കാര്യങ്ങളിലകത്ത് ഞങ്ങളെ ഡയറക്റ്റ് ചെയ്യേണ്ടതും ആ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് തുടർ നടപടികൾക്ക് ഞങ്ങളെ, ഞങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരുന്നു. അതായത് ഇപ്പോ കേന്ദ്രത്തിന്റെ, കേന്ദ്രം പലതരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഒന്ന് ചവിട്ടിപ്പിടിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ തോന്നിയില്ല മാം. പക്ഷേ എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാന്ന് വെച്ചാല് മാർച്ച് അവസാനം വരെ പദ്ധതിയുടെ ബൗണ്ടറി സ്റ്റോണിന്റെ പ്ലേസ്മെന്റ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും മാർച്ചിലെ ചെറിയ ബൗണ്ടറി സ്റ്റോൺ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില സംവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെ വന്ന് മെയ് 16 പിന്നെ അടുത്തൊരു ഓർഡർ വരുന്നത്, അതായത് ജിയോ ടാഗ് വെച്ചിട്ട് നമുക്ക് സാമൂഹ്യ പ്രത്യാഘാത പഠനം നടത്താൻ ശ്രമിക്കാമെന്നുള്ളത്. അതൊരു വലിയ ഗ്യാപ്പാണ്. കാരണം മാർച്ച് 8 മെയ് 16 വരെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 മാസത്തെ ഗ്യാപ്പ് അവിടെ സംഭവിക്കുക. അതിനുശേഷം ജിയോ ടാഗിന്റെ ഒരു തീരുമാനം, ഗവൺമെന്റ് അങ്ങനെ ഒരു ഓർഡർ ഇറക്കി. കാരണം ജിയോ ടാഗും കൂടെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നു. പക്ഷേ അപ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാല് ഭയങ്കരമായ മഴക്കാലങ്ങൾ വരുന്നു. ജിയോ ടാഗുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇതൊക്കെയാണ് പഠനത്തെ ഡിലേ ആക്കിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയാം. അല്ലാതെ പക്ഷേ പഠനം 6 മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പം, ആ പീരീഡ് 6 മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് ആ പീരീഡ് ഇല്ലാത്ത ഒരു സമയത്ത് നമുക്ക് പഠനം നടത്തിക്കൊണ്ട് പോകാൻ, മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്ന് നമ്മൾ ഗവൺമെന്റിനെ അറിയിച്ചു. അപ്പം ഗവൺമെന്റ് അതിനനുസരിച്ചുള്ള തുടർ നടപടി സ്വീകരിച്ചു. ശരി, അപ്പോൾ അങ്ങനെ ഗവൺമെന്റ് ഒരു തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം തുടർ നടപടി വരുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫർദർ പ്രൊസീഡിങ്സ് മുമ്പോട്ട് പോയാൽ മതി എന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. ശരി, നന്ദി ശ്രീ സാജു ഇട്ടി.